ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് എങ്ങനെ ചേഞ്ച് ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. വണ്ടിയുടെ ഡിസ്ക് ബ്രേക്ക് എങ്ങനെ പാഡ് എങ്ങനെ ചേഞ്ച് ആക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ തൊട്ട് മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ആ വീഡിയോ പോയി കണ്ടിട്ട് വരും. അതിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഫ്ലൂയിഡ് എങ്ങനെ ചേഞ്ച് ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഡോട്ട് 4 ഫ്ലൂയിഡ് ആണ് ഇതിനകത്ത് കിടക്കുന്നത്. നമ്മളിപ്പോൾ ചേഞ്ച് ആക്കാൻ പോകുന്നത് ഡോട്ട് 3 ഫ്ലൂയിഡ് ആണ്, ബ്രേക്ക് ഫ്ലൂയിഡ് ആണ് ഇപ്പൊ ചേഞ്ച് ആക്കുന്നത്. നമുക്ക് എന്തായാലും എങ്ങനെ ചേഞ്ച് ആക്കാം എന്നുള്ളൊരു വീഡിയോയിലേക്ക് പോവാം. ഈ ഫ്ലൂയിഡിന്റെ വില വന്നിരിക്കുന്നത് 52 രൂപയാണ്. ഗബ്രിയൽ എന്നൊരു ബ്രാൻഡിന്റെ ഫ്ലൂയിഡ് ആണ്. ഗ്യാസ്, നമുക്ക് ഒരു വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ആക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ ഇവിടെ 100 ml ഗബ്രിയലിന്റെ ബ്രേക്ക് ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 8-9 റിംഗ് സ്പാനർ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം പൈപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോട്ടൺ വേസ്റ്റ്, ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 2 സ്ക്രൂ ഉണ്ടാവും. വണ്ടി ഡബിൾ സ്റ്റാൻഡിൽ ഇട്ടതിന് ശേഷം ആ സ്ക്രൂ ഓപ്പൺ ആക്കി വെക്കുക. അതേപോലെ തന്നെ ഈ പൈപ്പ് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 8-9 റിംഗ് സ്പാനർ ഇട്ടതിന് ശേഷം പൈപ്പ് ഇങ്ങനെ കണക്ട് ആക്കി വെക്കുക. അപ്പൊ ഇതിൽ കൂടെയാണ് നമുക്ക് ഔട്ട് വരുന്ന ഫ്ലൂയിഡ് വരുന്നത്. അത് ഇവിടെ മുഴുവൻ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് കിട്ടില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ പെയിന്റ് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഈ പൈപ്പ് യൂസ് ആക്കുന്നത്. പൈപ്പ് യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ താഴേക്ക് കളയാൻ വേണ്ടിയിട്ടാണ്. ഗൈസ്, ഇത് കണ്ടില്ലേ, ഫ്ലൂയിഡിന്റെ കളർ ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 വർഷമായി നമ്മൾ ഫ്ലൂയിഡ് ചേഞ്ച് ആക്കിയിട്ട്. ഫ്ലൂയിഡിന്റെ അളവൊന്നും കുറഞ്ഞിട്ടില്ല, കളർ ചേഞ്ച് ആവാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ബ്രേക്കിന്റെ ഫ്ലൂയിഡ് ചേഞ്ച് ആക്കുന്നത്. ഗൈസ്, ആദ്യം നമുക്ക് സ്പാനർ ഇവിടെ കൊടുത്തതിന് ശേഷം ഈ പൈപ്പ് നമുക്ക് ഇതിലേക്ക് കയറ്റി വെക്കാം. ഇതിങ്ങനെ ചെറുതായി ഓപ്പൺ ആക്കി വിട്ടതിന് ശേഷം ലിവർ മുകളിൽ നിന്ന് ചെറുതായിട്ട് പ്രസ്സാക്കുക. പ്രസ്സാക്കി മാക്സിമം ആയതിനു ശേഷം ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആക്കി കൊടുക്കുക. വീണ്ടും മുകളിലത്തെ ലിവർ വിട്ടതിന് ശേഷം ഫുള്ള് ലോഡാക്കിയതിന് ശേഷം നല്ല ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പൊ ഫ്ലൂയിഡ് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഗൈസ്, അങ്ങനെ നമ്മൾ ഇതിനകത്തുള്ള മാക്സിമം ഫ്ലൂയിഡും കൂടെ ഇങ്ങനെ സിറിഞ്ച് വെച്ച് വലിച്ചെടുത്തിട്ടുണ്ട്. അത് വളരെ കുറച്ച് ഫ്ലൂയിഡ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും അതിനകത്ത് പുതിയൊരു ഫ്ലൂയിഡ് തന്നെ നിറയ്ക്കാം. ഗൈസ്, നമ്മുടെ പുതിയ ഫ്ലൂയിഡ് റെഡ് നിറത്തിലാണ് വന്നിരിക്കുന്നത്. ഡോട്ട് 3 ഫ്ലൂയിഡ് ആണ് നമ്മളിപ്പോ നിറയ്ക്കാൻ പോകുന്നത്. ശരിക്കും പമ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് എയർ കയറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. നമുക്കെന്തായാലും പമ്പ് ചെയ്ത് കൊടുക്കാം. പമ്പ് ചെയ്ത് മാക്സിമം ലോഡായിട്ടുണ്ട്. നമുക്ക് താഴേന്ന് പഴയ ഫ്ലൂയിഡൊക്കെ ഒഴിച്ചളയാം. അതായത് നമ്മളിത് ഊരിയിട്ട് ഇങ്ങനെ മാക്സിമം മുകളിൽ നിന്ന് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുക. പഴയ ഫ്ലൂയിഡ് വരുന്നിടം വരെ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ എയർ കയറിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ പോകുന്നുണ്ട്. അപ്പൊ പഴയ ഫ്ലൂയിഡിന്റെ ആ ഒരു നിറത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ മുകളിലത്തെ ഫ്ലൂയിഡ് തീരുന്നുണ്ടോ എന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. തീർന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ഫ്ലൂയിഡ് നിറച്ചു കൊടുക്കുക. ഫ്ലൂയിഡ് ഇങ്ങനെ ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട്. താഴെ നമുക്ക് പമ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓണാക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലൂയിഡ് പമ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇതിനകത്ത് പഴയ ഫ്ലൂയിഡ് തന്നെയാണ് കിടക്കുന്നുള്ളത്. അത് മാക്സിമം പോകുന്നിടം വരെ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഗൈസ്, ഇത് ഉണ്ടല്ലേ, ഇതിനകത്ത് പഴയ ഫ്ലൂയിഡ് മുഴുവൻ കളഞ്ഞിട്ട് ഇപ്പൊ പുതിയ ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ പഴയ ഫ്ലൂയിഡ് പോയിട്ട് പുതിയ റെഡ് ഫ്ലൂയിഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ വീട്ടിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയുള്ളൂ. എയർ കയറാതെ മാത്രം നോക്കുക. എയർ അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ചധികം ഫ്ലൂയിഡ് അതിനകത്തേക്ക് നിറച്ചതിന് ശേഷം ശരിക്കും പമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവിടെ ലോക്കാക്കിയതിന് ശേഷം ശരിക്കും പമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എയർക്ക് മാറിയിട്ട് നല്ല പോലെ ടൈറ്റ് ആവും. ഇപ്പൊ ഇത് കണ്ടല്ലേ, നല്ല പോലെ ടൈറ്റ് ആയിരുന്നു, നല്ല പ്രഷറിൽ ടൈറ്റ് ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ആകെ 52 രൂപ മാത്രമേ ഫ്ലൂയിഡിന് വില വരുന്നുള്ളൂ. കമ്പനി തന്നെ പറഞ്ഞത് 2 വർഷം കൂടുമ്പോൾ ഫ്ലൂയിഡ് മാറ്റണമെന്നാണ്. എന്റെ ഇപ്പൊ 2 വർഷം ആയിട്ടുണ്ട്. അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരാം.